ആർക്കാണ് ചേഞ്ച് ഇഷ്ടപ്പെടാത്തത്? പ്രായത്തിന്റെ തിളപ്പായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പേ ഞാൻ ഒരു ട്രെയിനിങ് സംസാരിച്ചാലും അതിലൊരു ട്രോൾ മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കണ്ടത് ഇങ്ങനെ ആക്കിയാൽ ആ കണ്ണിന്റെ അവിടെ മാത്രം റൗണ്ട് ഇട്ടിട്ട് കണ്ടോ അവര് കണ്ണ് ഇങ്ങനെ ഒരു ഡിഗ്രിയിലേക്ക് പിടിച്ചതിന് വേറെന്തോ ഒരു ഉദ്ദേശം ഉണ്ട്. അത്രയും നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ആ ഇന്റർവ്യൂലൊക്കെ ഉള്ളത് ഞാൻ ആനച്ചന്തം എന്നുള്ള സിനിമയുടെ ആ സമയത്ത് ഒരു ഇന്റർവ്യൂല് രമ്യകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ആ ഇന്റർവ്യൂ ഒന്നും നമ്മള് നോക്കണ്ട, അതൊക്കെ മാഞ്ഞു. അത് ഞാനല്ല സാർ, അതൊന്നും ഞാനല്ല സാർ. ജാക്കി വെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എന്തോ വലിയ തമാശ പോലെയാണ് ആൾക്കാർ ഡീൽ ചെയ്യുന്നത്. 37 വയസ്സായെന്ന് എനിക്ക് തുറന്നു പറയാനും അതേപോലെ തന്നെ എനിക്കിവിടെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് തന്നെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു ലെവലിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രി മാറി. രമ്യ നമ്പീശന് ഒരു 10-15 വയസ്സുള്ളപ്പോൾ അവരുടെ അച്ഛൻ അവരോട് ചോദിച്ചു, എന്താണ് സ്വാഭാവികമായി നിന്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രണയം ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കാത്തത് എന്ന്. രമ്യ നമ്പീശൻ അതിന് മറുപടി പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ കരിയർ കൊണ്ട് പല രീതിയിലുള്ള അസ്വാഭാവികത തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ സിനിമ B 32 മുതൽ 44 വരെ എന്ന സിനിമയും ആ വിധത്തിൽ ഒരു ചിത്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ അനാർക്കലി മരക്കാറാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. ക്ഷമിക്കണം കേട്ടോ, പേര് അങ്ങനെ പറഞ്ഞു പോയതാണ്. സിനിമാ തെരഞ്ഞെടുപ്പുകളെ ഇപ്പോൾ 2012 ഈ ചാപ്പക്കുരിശും ട്രാഫിക്കും ആ സമയത്ത് ആ വിധത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നടി തിരഞ്ഞെടുക്കുന്ന സിനിമകളായിരുന്നില്ല. ഐ മീൻ റോൾസിനെ പറ്റിയാ പറയുന്നത്. ഈ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് സ്വയം എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു വിചാരം ഉണ്ടോ? ആർക്കാണ് ചേഞ്ച് ഇഷ്ടപ്പെടുന്നത്? അല്ല, ഈ സ്വാഭാവികമായിട്ട് വന്നത് അത്രയും ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ട് അങ്ങനെ നടക്കുന്നവരെ എനിക്ക് തോന്നുന്നു അതിൽ ഞാനൊരു ഒരു എന്തോ ഒരു ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാന്നുള്ളത്. പിന്നെ ചാപ്പാക്കുരിശൊക്കെ ശരിക്കും പറഞ്ഞൊരു സർവൈവറിൻ്റെയും കൂടെ ഭാഗമായിരുന്നു. ബിക്കോസ് എൻ്റെ മുമ്പിൽ വേറെ പടങ്ങളൊന്നും ഇല്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു സിനിമ എനിക്ക് ആ ക്യാരക്ടർ കൺവിൻസിങ് ആയിട്ട് തോന്നി ഞാൻ ചെയ്യുന്നു. അപ്പോൾ അത് പക്ഷേ അതെനിക്ക് തോന്നുന്നു ഭയങ്കര ചാപ്പാക്കുരിശാണെങ്കിലും ട്രാഫിക്കൊക്കെ ആണെങ്കിലും എനിക്ക് മലയാള സിനിമയിൽ തന്നെ ഒത്തിരി അധികം മാറ്റങ്ങൾ, ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അതൊരു സന്തോഷം തീർച്ചയായിട്ടും കണ്ടെത്തുന്നുണ്ട്. എനിക്കിതൊരു പിന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ ബോധപൂർവമായിട്ട് ഞാൻ എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ഇനോ ഐ എം ഹാപ്പി ആൻഡ് ഐ എം എക്സൈറ്റഡ് അങ്ങനെ ഒരു അങ്ങനെയാണ് പിന്നീടുള്ള തിരഞ്ഞെടുപ്പ്. പിന്നീട് തിരഞ്ഞെടുപ്പൊക്കെ അങ്ങനെ തന്നെ, അതുവരെ ചാപ്പാക്കുരിശൊക്കെ തിരഞ്ഞെടുത്ത സർവൈവലിൻ്റെയും കൂടെ ഒരു ഭാഗമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഐ വാസ് എക്സൈറ്റഡ് അബൌട്ട് ദ ക്യാരക്ടർ. ഇപ്പോൾ ഈ അടുത്ത് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാർക്കലി, ഇനി മുതൽ വായിൽ തോന്നുന്നതെല്ലാം ഞാൻ വിളിച്ചു പറയില്ല, അല്പം ബോധത്തോടു കൂടിയേ സംസാരിക്കുള്ളൂ എന്ന്. പക്ഷെ മലയാളിക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്, ഈ പറഞ്ഞ വിധത്തിൽ ആളുകൾ സംസാരിക്കുന്നതിൽ അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ എടുത്ത് പറഞ്ഞ് അവരെ കളിയാക്കുമ്പോഴും വളരെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി എന്തെങ്കിലും രീതിയിലുള്ള അബദ്ധങ്ങളോ അല്ലെങ്കിൽ തെറ്റോ പറയുമ്പോൾ അത് വലിയ രീതിയിൽ അവർ ആഘോഷിച്ച് സന്തോഷിക്കുന്നതും കൂടിയുണ്ട്. അപ്പോൾ ശരിക്കും ഈ സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ അബദ്ധം പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഇതുവരെ അങ്ങനെ വലിയ അബദ്ധങ്ങൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അല്ല, ഞാൻ കുറച്ച് ഒന്ന് ഒതുങ്ങാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. അല്ല, അത് ആ ഒരു പ്രായത്തിൻ്റെ തിളപ്പായിരുന്നു. അത് ചോദിക്കുന്നതിനോടൊക്കെ ഉത്തരം പറയാം. എനിക്കങ്ങനെ എൻ്റെ ഇൻറ്റർവ്യൂസ് കണ്ടിട്ടുണ്ടാവത്തില്ല, പക്ഷേ ഭയങ്കര ഞാൻ ഓപ്പൺ ആണ് എല്ലാ കാര്യത്തിലും. അതിപ്പം ഇപ്പം ഇൻറ്റർവ്യൂസ് ഭയങ്കര പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞാൻ അതിനോട് ഉത്തരമൊക്കെ പറയും. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ല. എല്ലാം ഒരു അൺലേണിംഗ് ലേണിംഗ്സ് ആണ്. അതെ അതെ, നമ്മൾ തന്നെ കാണുമ്പോൾ ഓ ഇത്ര ഓപ്പൺ ആവണ്ട, നമുക്ക് തോന്നുന്നുണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പേ ഞാൻ ഒരു ട്രെയിനിങ് എടുത്തു. കമോൺ, ഞാൻ ഭയങ്കര പതുക്കെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് സംസാരിക്കുന്നത് എന്റെ നല്ലതിന് വേണ്ടിയാണ്. നമ്മൾ എങ്ങനെ സംസാരിച്ചാലും അതിലൊരു ട്രോൾ മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ട്രോളന്മാരുടെ ഒരു ഇത്. പക്ഷെ നമ്മളിനി എന്ത് പറഞ്ഞാലും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വേറെ പെർസ്പെക്റ്റീവ് അവർക്ക് ഉണ്ടാവും. ഇതെന്താ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. അതും കൊണ്ട് കണ്ടത് ഇങ്ങനെ ആക്കിയാൽ ആ കണ്ണിന്റെ അവിടെ മാത്രം റൗണ്ട് ഇട്ടിട്ട് കണ്ടോ അവര് കണ്ണ് ഇങ്ങനെ ഒരു ഡിഗ്രിയിലേക്ക് പിടിച്ചതിന് വേറെന്തോ ഒരു ഉദ്ദേശം ഉണ്ട്. അപ്പൊ അത്രയും നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് തന്നെ തോന്നും എന്തിനാണ് ഇങ്ങനെ കുറെ മിണ്ടണത്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഒരു ഭാഗമായിട്ട് ആ സമയത്ത് അത് ഭയങ്കര എനിക്ക് നല്ല നന്നായിട്ട് തന്നെ വന്നിട്ടുള്ളൂ. കാര്യം എന്റെ ഇന്റർവ്യൂസ് കണ്ടിട്ട് കുറെ പേര് എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ വന്നിട്ട് ആ ഞാൻ ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഉണ്ട്, മറ്റേ സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്നിട്ട്
ആ ഇന്റർവ്യൂലൊക്കെ ഉള്ള ഞാൻ സിനിമയിലൊക്കെ മറ്റേ ഇന്റർവ്യൂലൊക്കെ ഉള്ള കുട്ടിയല്ലേ അപ്പൊ ഞാൻ ഇപ്പൊ എല്ലാരും ഇന്ന് നന്നായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറയാറൊക്കെ ഉണ്ടായിരുന്നു. അല്ല എനിക്ക് തന്നെ അത് ഭയങ്കര ബോറായിട്ട് തോന്നി. എനിക്ക് തന്നെ ഞാനിങ്ങനെ എന്താണ് വെച്ചാൽ കാണുന്നവരൊക്കെ ഇപ്പോഴും നല്ല അഭിപ്രായം എന്നെ പറ്റി പറയുന്നേ. ആ സമയത്തും കുറേ പേര് മെസ്സേജ് അയക്കുകയും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയും എനിക്കിഷ്ടായില്ല അത്ര എനിക്കങ്ങ് മടുത്തു. ഇതിലിപ്പോ ഒരു ട്രാൻസ്മാൻ കഥാപാത്രമാണല്ലോ ചെയ്യുന്നത്. പലപ്പോഴും മലയാള സിനിമ വലിയ നീതി നിഷേധം ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ആണും പെണ്ണും കെട്ടവന് വോട്ടില്ല എന്നുള്ള രീതിയിൽ വളരെ ജനപ്രിയമായിട്ടൊരു പാട്ടിലെ വരി വരെയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ആ കഥാപാത്രത്തെ പോർട്രേ ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ജസ്റ്റിസ് ഉണ്ടല്ലോ നടപ്പില്, അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ തോട്ട് പ്രോസസ്സില്, അല്ലെങ്കിൽ അവര് റിയാക്ട് ചെയ്യുന്ന വിധം, ഇതിലൊക്കെ ഈ പറഞ്ഞ പോലെ മറ്റൊരു സോളുള്ളിൽ അകപ്പെട്ടതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ട് കാണിക്കണല്ലോ. ആ രീതിയിലൊക്കെ അനർക്കലി പെർഫോം ചെയ്തിരുന്ന സിനിമയിൽ. എന്റെ ജിയ എന്ന് പറഞ്ഞ കഥാപാത്രം കുറച്ചുകൂടെ കോൺഫിഡന്റ് ആണ്, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് ഒരു ഫാഷൻ ഫുട്ടാണ്. അപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആണ് ജീവിതത്തിൽ, അവൾ എന്താണ് ചെയ്യുന്നത് അവൾക്ക് ഭയങ്കരമായ വ്യക്തതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ള കഥാപാത്രമല്ല. പിന്നെ അപ്പം പിന്നെ എനിക്കിതില് ഈ പറയുന്ന പോലെ ഒരു ചാലഞ്ചസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മാനറിസംസ് പഠിക്കുക, അവരുടെ ശൈലികൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഭയങ്കര ചാലഞ്ചിങ് അങ്ങനെയല്ല, എളുപ്പമായിരുന്നു ആക്ച്വലി. ഇപ്പൊ ഈ സിനിമയുടെ അകത്ത് വല്ലാത്തൊരു ബോഡി പൊളിറ്റിക്സ് കൂടി, വല്ലാത്തൊരു ബോഡി പൊളിറ്റിക്സ് അല്ല, ബോഡി പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന B32 മുതൽ 44 വരെ എന്നുള്ളത് തന്നെ ഏറ്റവും അധികം സ്ത്രീയെ ഇപ്പൊ ആ വിധത്തിലൊരു പഴഞ്ചൊല്ല് വരെ ഉണ്ടായിരുന്നു. അതായത് രണ്ട് മലകൾ തമ്മിൽ ചേർന്നാലും സ്ത്രീകൾ തമ്മിൽ ചേരില്ല എന്നുള്ള വിധത്തില് വളരെ സ്ത്രീകളുടെ അത്രയധികം അവരെ പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു പഴഞ്ചൊല്ല് വരെ മലയാളത്തിൽ നിലവിലുണ്ടായിരുന്നു. അപ്പൊ ആ വിധത്തിൽ ഒരു ബോഡി പൊളിറ്റിക്സ് കൂടി B32 മുതൽ 44 സംസാരിക്കുന്നുണ്ട് 6 സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ ഡയറക്ടർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന്റെ പല പല ഏറ്റക്കുറച്ചിലുകൾ കാരണം ഞാൻ ശ്രുതിയെ പറ്റിയ പറയുന്ന അവര് ഒരുപാട് പേഴ്സണലി വിഷമിക്കേണ്ട വന്നിട്ടുണ്ട്. ഈ സ്ത്രീകളുടെ ബോഡി ഷെയ്മിങ് അതിന് കുറേ കൂടി കാരണം സ്ത്രീകൾ തന്നെയാണോ? സൊസൈറ്റിയാണ്, അത് നമ്മുടെ സൊസൈറ്റിയിൽ രണ്ട് വിഭാഗം ഈ എല്ലാ ജെൻഡറും ഉൾപ്പെടും. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പം സ്ത്രീകൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ അവരും സോഷ്യലി കണ്ടീഷൻഡാണ് അങ്ങനെ ചിന്തിക്കാനായിട്ട്. അതായത് നമ്മൾ ഫീഡ് ചെയ്യപ്പെടുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ചില സമയം നമ്മുടെ ജെൻഡറിന് നമുക്ക് എതിരായിട്ട് വരുന്നൊരു അവസ്ഥ വളരെ ഡിസപ്പോയിൻറ്റിങ് ആണ്. അങ്ങനെ കുറേ പേര് തിരിച്ചറിഞ്ഞ് അയ്യോ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും ചെയ്തതും ശരിയല്ല എന്ന് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ ഇപ്പോഴും ഏതൊക്കെ തെറ്റാണ്, നിങ്ങൾക്ക് എന്താണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, ഇങ്ങനെ കുറച്ച് പേർക്ക് അങ്ങനെയും വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി സ്ത്രീകളും സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മുടെ ഈ സിനിമ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്തിരുന്നത് ശരിയായിരുന്നില്ല എന്നെങ്കിലും തോന്നാനുള്ള ഒരു ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും തോന്നുന്നു. പക്ഷേ നമുക്ക് പേഴ്സണലി തോന്നി, എനിക്കൊന്നും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പേഴ്സണലി തന്നെ നമുക്ക് എഫക്ട് കിട്ടണമെന്നൊന്നുമില്ല. നമ്മുടെ ഒരു സുഹൃത്തിന് സംഭവിച്ചാലും നമ്മൾ അയ്യോ ഇങ്ങനെയും ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് സംഭവിക്കും, എനിക്കിന്നത് സംഭവിക്കണം എന്നില്ല. എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അത് സംഭവിക്കുമ്പോഴും നമുക്കത് നമുക്കും വേണമെങ്കിൽ സംഭവിച്ചേക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. ഇപ്പം എനിക്കിപ്പോൾ ഈ 6 സ്ത്രീകളും അനുഭവിച്ചത് ഞാൻ അനുഭവിച്ചതെന്നല്ലോ, എൻ്റെ കഥാപാത്രം അനുഭവിച്ചത് ഞാൻ അനുഭവിച്ചതല്ല. പക്ഷേ എനിക്ക് മനസ്സിലായി വേറൊരു സ്ത്രീ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്, അവരുടെ എക്സിസ്റ്റൻസ് മൂലം അവർ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വേറൊരാൾ വൈകാരിയസ്ലി നമ്മൾ ജീവിക്കുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഈ 6 കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ഒന്ന് സഞ്ചരിക്കാൻ പറ്റും. ഓ ഇങ്ങനെയൊക്കെ പക്ഷേ ഇതിൽ ശ്രുതി പറഞ്ഞുള്ള എല്ലാ മിക്കതും ട്രൂ ലൈഫിൽ ട്രൂ ഇവൻസ് ആയിട്ട് ലൈഫിൽ നടന്ന കുറേ സ്ലൈസ് ഓഫ് ലൈഫിൽ എടുത്തിട്ടുണ്ട്, ആക്ച്വലി സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ അങ്ങനത്തെ തിരിച്ചറിവുകളെങ്കിലും നമുക്ക് വരാൻ പറ്റും. ഈ നമ്മൾ തന്നെ നമ്മുടെ ജെൻഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു ലേണിംഗിൽ നിന്നും അതൊന്ന് അൺലേൺ ചെയ്യാനെങ്കിലും നമുക്ക് പറ്റും. അതിന് കുറേ മാറ്റങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പഴയ പോലെ ഒന്നുമല്ല, സ്ത്രീകൾ കുറച്ചുകൂടെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാൻ സംസാരിക്കുന്നുണ്ട്, നിൽക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അച്ഛനമ്മമാർ തന്നെ എന്നുവെച്ചാൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കുറേ പേരൻസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്കല്ല എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള പേരൻസും ഒന്നും സമ്മതിക്കാത്തൊന്നും പുറത്തു പോലും ഇടാത്ത പേരൻസ് തന്നെ എനിക്കറിയാം. പക്ഷെ ഇപ്പം അവർ അങ്ങനെയല്ല. ഇപ്പം അവർ അവളുടെ അവരുടെ മകളാണേലും അവർ എന്താ ഇഷ്ടമുള്ള ആളെ പ്രണയിച്ചോട്ടെ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ജോലി ചെയ്തോട്ടെ, എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ
എന്ന് ചിന്തിക്കാൻ കഴിവുള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പം ഈ നമ്മൾ ഒരു ഓൾഡ് ജനറേഷനൊക്കെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാത്തതും അങ്ങനെ ആണും പെണ്ണും അല്ലാത്ത ഒരു ജെൻഡറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാരായിരുന്നല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം എല്ലാരും എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് പോലെയൊക്കെയുള്ള പിന്നെ പ്ലാറ്റ്ഫോംസ് അതിന് കുറെ ആൾക്കാർക്ക് റിയാസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ബിഗ് ബോസ് കാണുന്നതും കൂടുതൽ സീരിയൽസ് ഒക്കെ കാണുന്ന ഒരു സമൂഹം. അപ്പൊ ഇവർക്ക് റിയാസിനെയൊക്കെ ഇഷ്ടപ്പെടാനും അത് എനിക്കൊന്നും ബിഗ് ബോസ് അതിന് ഭയങ്കരമായിട്ട് ഒരു ശക്തിയായിട്ടുണ്ട്. കാര്യം കുറച്ചുകൂടെ ആക്സെപ്റ്റിംഗ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ ആനച്ചന്ദ് എന്നുള്ള സിനിമയുടെ ആ സമയത്ത് ഒരു ഇന്റർവ്യൂല് രമികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ആ ഇന്റർവ്യൂ ഒന്നും നമ്മള് നോക്കണ്ട, അതൊക്കെ മാഞ്ഞു, ഞാനല്ല സാർ, അതൊന്നും ഞാനല്ല സാർ. എന്നുവെച്ചാ ആ സമയത്ത് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റും. ആന്റിസിപ്പേറ്റ് ചെയ്ത് ഇതായിരിക്കുമോ ഒന്നൊക്കെ. ആ സമയത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ രണ്ടാം ക്ലാസ്സും പഠിക്കുമ്പോൾ മുതൽ ജയറാം നായക നടനായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഇപ്പോഴും അദ്ദേഹം നായക നടനായിട്ട് അഭിനയിക്കുന്നുണ്ട്, അത് അദ്ദേഹത്തിന്റെ ടാലന്റ് ആണ് കാണിക്കുന്നതെന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ കുറച്ചു മുമ്പ് നമ്മളൊരു മറ്റൊരു ഇന്റർവ്യൂവിന്റെ സമയത്ത് എനിക്ക് 37 വയസ്സായി എന്നൊക്കെ രമ്യ തുറന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു നായക നടനെ പോലെ തന്നെ രമ്യ നമ്പീശന്റെ ലോഞ്ചിറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ? എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് സ്ത്രീകൾക്ക് വരുന്നല്ലോ. ഇപ്പൊ നമ്മളെ നായികയായിട്ട് വരുമ്പോ തന്നെ വളരെ കുറച്ച് സമയമുള്ളൂ കേട്ടോ, നായിക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അതിനുശേഷം ഒരു റൗണ്ട് ഓടാനുള്ള സമയമേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ ആയ തന്നെ നമ്മളോട് പറയുകയാണ്. അപ്പം അന്നത്തെ ഇന്റർവ്യൂലൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മൾ അതാണ് ഫീഡ് ചെയ്യപ്പെടുന്നത്. നായികയായിട്ട് വരുന്നു, മാക്സിമം ചാൻസ് യൂസ് ചെയ്തുകൊണ്ട് 10-30 വയസ്സ് കല്യാണത്തിന് മുമ്പ് വരെ ഉള്ളൂ, അതിനുശേഷം പിന്നെ ഒരാളും വിളിക്കില്ല. അപ്പം നമ്മൾ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടായിരിക്കും അതൊക്കെ സംസാരിച്ചത്. അപ്പം അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോ ആക്ടർ അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു സർക്കംസ്റ്റാൻസിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വളരെ തെറ്റായി. അദ്ദേഹം ടാലൻ്റ് കൊണ്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിന് മെയിൽ ആക്ടർ എന്നുള്ള പ്രിവിലേജും എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്രയും കാലം കൂടെ നിൽക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ ഈ മെയിൽ ഡോമിനേറ്റ് ഇൻഡസ്ട്രിയുടെ അദ്ദേഹം ടാലന്റ് അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഗ്രേറ്റ് ടാലന്റ്. അതും ഒരു റീസൺ തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇപ്പോഴും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോഴും റിലവന്റ് ആയിട്ട് നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ പ്രിവിലേജ്, അവരുടെ ഒരു മെയിൽ പ്രിവിലേജ്, ആ ഒരു മെയിൽ ആക്ടറിന് ഈ മാർക്കറ്റിലുള്ള പ്രിവിലേജും അവരുടെ ആക്സെപ്റ്റൻസും തന്നെയാണ്. അവരോട് ആരും ഇങ്ങനെ വന്ന് പറയില്ലല്ലോ, നിങ്ങൾക്ക് ഇത്ര നാളേ ഉള്ളൂ എന്നുള്ള ആരും പറയില്ല. പക്ഷെ നമ്മളോട് ആദ്യം തന്നെ പറയുന്നത് നമുക്ക് ഇത്രയും സ്പാൻ ഓഫ് ഇയേഴ്സേ ഉള്ളൂ, അതിനുള്ളിൽ നമ്മൾ മാക്സിമം നായിക വേഷം ചെയ്യണം, അതിനുശേഷം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നീ അമ്മ വേഷമൊക്കെ ചെയ്തോ എന്നും കുഴപ്പമൊന്നുമില്ല, ദിനമ്മ നായകൻ്റെ ചേച്ചിയായിട്ടൊക്കെ ചെയ്യാം, പിന്നെ അങ്ങ് ഒതുങ്ങിക്കൂടി അങ്ങ് ജീവിക്കാം, ഇങ്ങനെയാണ് നമ്മുടെ ടാലൻറ്റ്. അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് 37 വയസ്സായി എന്ന് എനിക്ക് തുറന്നു പറയാനും, അതേപോലെ തന്നെ എനിക്കിവിടെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് തന്നെ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രി മാറി. അതൊരു വലിയ സ്വാഗതാർഹമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ രമ്യ പറഞ്ഞതുകൊണ്ട് ചേർത്ത് വെച്ച് പറയുകയാണ്, ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള താരമല്ലാത്തത് കൊണ്ട് പല സെറ്റുകളിൽ നമ്മുടെ സമയത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ വേദനയ്ക്കൊന്നും അങ്ങനെ വലിയ വിലയൊന്നും ഇല്ലാത്തൊരു സ്വഭാവം ഇപ്പോഴും നമ്മുടെ സിനിമാ സെറ്റുകളിലൊക്കെ ഉണ്ട് എന്നുള്ളത്, ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് കൂടെ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് അവിടെ എത്താൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു ബാലപാഠത്തിന്റെ ക്ലേശങ്ങളായിട്ട് കരുതിയ അല്ല, ഞാൻ ആ ഇന്റർവ്യൂല് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. എന്നാ അതില് അതായത് വളർന്നു വരുന്നതിന്റെ ഒരു ഭാഗമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. അതായത് ഒരാള് ആ പടത്തിൽ പണിയെടുക്കാൻ വന്നേക്കും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അയാൾക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ട്. അത് വളർന്നു വരുന്ന ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കണം. എല്ലാ മനുഷ്യരും റെസ്പെക്ട് ആഗ്രഹിക്കുന്നുണ്ട്, അർഹിക്കുന്നുണ്ട്. അപ്പൊ ആ റെസ്പെക്ട് വളർന്നു വരും ചെറിയ ആർട്ടിസ്റ്റിനും കൊടുക്കണമെന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമേ ഉള്ളു, അല്ലാതെ ഇതൊക്കെ ഒരു പഠനമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലായിടത്തും പോയിട്ട് എനിക്ക് കരവൻ വേണം, മറ്റ സൗകര്യങ്ങൾ വേണം, എനിക്ക് 5-star ഹോട്ടൽ റൂം വേണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. ബേസിക് സൗകര്യങ്ങൾ മതി, അത് കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ സൗകര്യങ്ങളുടെ കാര്യത്തിലല്ലേ നമുക്ക് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന, നമ്മളോട് സംസാരിക്കുന്ന രീതി, അതിനാണ് കാര്യം. അല്ലാതെ സൗകര്യങ്ങളല്ല നമുക്ക് വേണ്ടത്. ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കും. ഒരു ഗുഡ് മോർണിംഗ് റെസ്പെക്ട്ഫുള്ളി പറഞ്ഞാൽ തന്നെ നമുക്കൊരു ലക്ഷറിയാണ്. പക്ഷേ അത് ലക്ഷറി ആവാൻ പാടില്ല, പക്ഷെ നമുക്ക് വന്ന് ഓഹ് എൻ്റെ അടുത്ത് ഇത്ര റെസ്പെക്ട് ആയിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലോ, അങ്ങനെ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ റെസ്പെക്ടിലാണ് നമ്മൾ. എനിക്ക് ഒരിക്കലും ഒരു നായികയായിട്ട് അഭിനയിക്കുമ്പോൾ ഒരിക്കലും എനിക്കത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഞാൻ ചെറിയ റോൾ ചെയ്യുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഇത് അനുഭവിക്കണത്. അങ്ങനെ
ഇത്തിരി നന്നായിട്ട് പെരുമാറുന്നവരുണ്ട്. പക്ഷെ ചെറിയ ചെറിയ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതായത് ചിലപ്പോ ചില സംസാര രീതികളും ടോൺസും ജെസ്റ്റേഴ്സും പെരിഫറിയിലേക്ക് തള്ളുകയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ. ഈ സിനിമ B32 to 44 വരെ ഈ പറഞ്ഞ സ്ത്രീകളുടെ സിനിമ അല്ലെങ്കിൽ സ്ത്രീപക്ഷ സിനിമ എന്നൊക്കെയാണ് നമുക്ക് പുറത്ത് മനസ്സിലാവുന്നത്. നിങ്ങളും അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ അവിടെ നിലനിൽക്കുമെങ്കിലും ഇപ്പോഴും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള സിനിമകൾക്ക് പ്രേക്ഷക തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത സിനിമ ആണെന്ന് വളരെ ചുരുക്കമാണെന്നുള്ളത് സത്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് ഓം ശാന്തി ഓശാന പോലെ ഒരു സിനിമയോ അല്ലെങ്കിൽ കഹാനി പോലൊരു സിനിമയോ അല്ലെങ്കിൽ റാസി പോലൊരു സിനിമയോ നിങ്ങൾക്ക് ചിന്തിക്കാതിരുന്നില്ല? ഇതിപ്പോ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ തന്നെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്തുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഒരു വെറുതെ ഒരു ഫണ്ട് പടം നമുക്ക് ഇറക്കാം. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ എന്തായാലും ഈ ജെൻഡർ നമ്മൾ ഇതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഇതിന്റെ നീതി നിഷേധങ്ങൾക്ക് എതിരെയൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പോലത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ പറയാൻ പറ്റുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ അഭിമാനം. നമുക്ക് വേണമെങ്കിൽ വെറുതെ റിലവൻ്റ് ആയിട്ടുള്ള അല്ലാത്തൊരു സബ്ജക്ട് എടുത്ത് നമുക്ക് വേണമെങ്കിൽ സിനിമ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെ വേറെ രീതിയിലാണ് കാണുന്നത്, വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നമുക്ക് ഈ സമൂഹത്തിൽ എസ്പെഷ്യലി മലയാളം സിനിമയിൽ നമുക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുക്കാൻ പറ്റുന്നു, അതിനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നു എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്, വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിനെ അങ്ങനെ നോക്കിക്കാണാനാണ് എനിക്കിഷ്ടം. ഇപ്പം ഈ ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം പറയുമ്പോൾ അത് സിനിമയോ കണ്ടന്റില്ലാത്ത സിനിമയോ ആവുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഓം ശാന്തി ഓശാനയും കഹാനിയും വേറൊരു തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന സിനിമകളാണ്. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എന്തായാലും ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ് ആണ്, അത് പിന്നെ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് ഇതൊക്കെ. അതൊക്കെ തുറന്ന് പറയാൻ പറ്റുന്നു നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നുള്ളതിനെ ഒരു വളരെ വിൻ വിൻ സിറ്റുവേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് വളരെ ആ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഈ പറയുന്ന തിയേറ്റർ ഓൾറെഡി പറയുന്ന നമുക്കറിയില്ല തിയേറ്ററിൽ ഇപ്പം എന്താണ് ക്രൈറ്റീരിയ എന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതോ നമ്മൾക്കൊരു നമ്മളെ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം വേണം. ഞങ്ങൾ നമ്മളൊരു നല്ല കണ്ടന്റ് ആണ് കൊണ്ടുവരണേന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മളെ ഇങ്ങനെയൊരു ഒരു കണ്ടന്റ് എടുക്കാനും അത് എക്സ്പ്ലോർ ചെയ്യാനും നയിച്ചത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അനർക്കലിയുടെ ചില പ്രതികരണങ്ങളൊക്കെ വളരെ രസകരമാകാറുണ്ട്. ഇപ്പൊ ബിക്കിനി ഇട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്തിട്ട് സദാചാരത്തിന്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നടിമാരുടെ ഈ വലിയ സഫിസ്റ്റിക്കേറ്റഡ് റിച്ച് ലൈഫ് സ്റ്റൈലിനെ ട്രോളിക്കൊണ്ട് ആ വിധത്തിലാണ് എനിക്കത് മനസ്സിലായത്. അപ്പുറത്തെ വീട്ടിലെ ആളെടുത്ത BMW എന്ന് പറഞ്ഞാൽ അതിന്റെ ചതുകൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുക. അപ്പോ ഇങ്ങനെ പിന്നെ ഈ അടുത്ത് ഈ പറഞ്ഞ പോലെ ജാക്കി വെപ്പ് ജോക്കല്ല എന്ന് പറഞ്ഞിട്ട് വിമൻസ് ഡേക്ക് ചെയ്യുക, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ആ വിധത്തിലൂടി ഈ പറഞ്ഞ സ്ത്രീകളുടെ വശത്തു നിന്ന് കൂടി സംസാരിക്കാനുള്ള ഒരു ഇടമായിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും അതിനാണ് സോഷ്യൽ മീഡിയ, ഒരു മീഡിയം ആണല്ലോ. അപ്പം അതില് എന്റെ ലൈഫ് കാണിക്കുന്നതിലപ്പുറം എനിക്ക് അതിലൊരു വ്യത്യാസം ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒരു നമ്മൾ ചെയ്യുന്ന ഒരു പ്രതികരണം തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു എന്തെങ്കിലും തരം ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഒന്ന് തന്നെ ഒരു എക്സ്പോസ് ചെയ്യുന്ന ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് മൂവ്മെന്റ് ആയിട്ടാണ്. ഉറപ്പായിട്ടും കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണ്ടൊന്നും അങ്ങനെ എല്ലാം ഒരു മടിയുണ്ടല്ലോ അങ്ങനത്തെ സെക്സി ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ, എല്ലാവർക്കും പണ്ടൊരു മടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അപ്പം അതിന്റെ അതിനൊക്കെ ആദ്യം ഒരു ഇൻസ്പിറേഷൻ ആവാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഞാൻ തീരെ ആരും ഇടാത്ത സമയത്തും ഞാൻ എക്സ്പോസ് ചെയ്യുന്ന ഫോട്ടോഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബിക്കിനി അല്ല ഒരു സ്വിം സൂട്ട് ഇട്ട ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കരമായ ആക്രമണങ്ങൾ നേരിടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ആക്രമണങ്ങൾ നേരിടാറില്ല. ഇപ്പം അങ്ങനത്തെ ഒരു ഫോട്ടോ ഇട്ടാലും അങ്ങനെ ആരും മൈൻഡിൽ തോന്നുന്നില്ല, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടാണോ അറിയില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ കുറെ മാറിയില്ലേ. അപ്പൊ അത് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ ആസ് എൻ ഇൻഫ്ലുവൻസർ, നമ്മൾ ഇൻഫ്ലുവൻസർ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുക എന്നുള്ളതാണ്, ലൈഫ് സ്റ്റൈൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ കാണിക്കുമ്പോൾ തന്നെ ഒരു മാറ്റം വരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിപ്പോ നമ്മള് ഇന്ന ഒരു സാധനം എടുത്തിട്ട് പറയണമെന്നില്ല, അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കണമെന്നില്ല, നമ്മളത് ചെയ്താൽ മതി, അപ്പൊ ബാക്കിയുള്ളവർ അത് ചെയ്തോളൂ. ദാറ്റ്സ് വൈ വി കോൾ ഇൻഫ്ലുവൻസേഴ്സ്. അപ്പം അങ്ങനെ പിന്നെ ഈ ജാക്കി വെപ്പ് ജോക്കല്ല എന്നൊക്കെ പറയുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു, WCD ആയിട്ട് ചെയ്ത ഒരു ക്യാമ്പയിൻ ആണ്.
അപ്പൊ അങ്ങനെ അങ്ങനെയും അതാ സമയത്ത് ഇപ്പൊ മലയാളത്തില് മോഹൻലാലിനെ പോലെ ഒരു നടനെ നായകനാക്കി ഒരു സിനിമയിൽ പോലും ആ വിധത്തിൽ ഒരു തമാശ ഉണ്ടായിരുന്നു. അപ്പൊ ആ വിധത്തിലൊരു വിദ്വേഷം ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? നമ്മളൊരു വലിയ ക്യാമ്പയിന്റെ ഭാഗമാണ്. അങ്ങനെ ഞാൻ സ്പെസിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മൊത്തത്തിൽ അതിപ്പോ നമ്മളെന്തിനാ ഇവരുടെ പേരെടുത്തു പറയുന്നേ? ഞാനത് പറഞ്ഞോണ്ട് അല്ല, അത് ആവശ്യമില്ലല്ലോ. കാര്യം ഇവർ രണ്ടിനും മാത്രം അല്ലല്ലോ, അതിപ്പോ അപ്പം അങ്ങനെയല്ല. നമ്മളെല്ലാരും ഇഷ്ടം കേക്കുന്നില്ല. ജാക്കി വെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എന്തോ വലിയ തമാശ പോലെയാണ് ആൾക്കാർ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജാക്കി വെക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടുകൂടി ഒരു അച്ചീവ്മെന്റ് പോലെ. ഇപ്പം ഇപ്പൊ ഞാൻ ചെയ്യാറില്ല കാര്യം, ഇപ്പൊ എനിക്ക് ക്ഷാമില്ല എന്നൊക്കെ പറഞ്ഞ്. ഞാൻ വളരെ പുറകോട്ടാണെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒക്കെ ഭയങ്കര ലാഘവത്തോട് പറയുക, അത് പറയുന്നതും പോട്ടെ, അത് ആൾക്കാർ ആഘോഷിക്കുന്നതാണ് പ്രശ്നം. അത് എടുത്ത് വൻ പൊളി പൊളിയാണ് ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഏറ്റെടുക്കുക, അതൊക്കെ ഭയങ്കര പ്രോബ്ലമാറ്റിക്കാണ്. ഓക്കെ, നിങ്ങള് പണ്ട് ചാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് അതിങ്ങനെ ഭയങ്കര ഹീറോ, അത് നിങ്ങൾക്കത് റിഗ്രറ്റ് ചെയ്യാനുള്ള സമയമായി. നിങ്ങളിപ്പോ അത് റിഗ്രറ്റ് ചെയ്യൂ, നിങ്ങളത് ഗ്ലോറിഫൈ ചെയ്ത് ആൾക്കാരെ അറിയിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ അത് അല്ല ഞാനിപ്പോ അല്ല, എനിക്ക് അതിന് കുറെ പേഴ്സണൽ റീസൺസ് ഉണ്ട്, എനിക്കത് തുറന്നു പറയാൻ പറ്റാത്ത. അപ്പം പിന്നെ എനിക്ക് ഏറ്റവും വേറെ സങ്കടം വന്ന എന്റെ അടിയിൽ വന്ന കമന്റ്സ് ആണ്. എന്റെ അടിയിൽ വന്ന കമന്റ്സ് ഭയങ്കര രസമായിരുന്നു. ഈ ജാക്കി വെപ്പ് അതിന്റെ അടിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തമാശയല്ല എന്നാണ് കാണിക്കുന്നത്, അതിന് ക്യാപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് സ്ത്രീകൾക്കെതിരെ മാത്രമല്ല മനുഷ്യർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശരിയല്ല. പിന്നെ ആ അത് വുമൻസ് ഡേ അല്ലേ, വുമൻസ് ഡേ നമ്മളിപ്പോ പുരുഷന്മാരുടെ ഇത് നമുക്ക് മറ്റൊരു ദിവസം അഡ്രസ് ചെയ്യാം. അതെ, ആ അത് സമ്മതിക്കത്തില്ല. അത് അതായിരുന്നു മറ്റൊരു ഡിസപ്പോയിന്റ്മെന്റ്. ഇപ്പോഴും ഈ സ്ത്രീകളെ വെച്ചുകൊണ്ട് അവരുടെ ബോഡിയെ വളരെ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന പാട്ടുകള്, തമാശകള്, ഈ പറഞ്ഞ ഡബിൾ മീനിങ് ഡയലോഗുകള്, ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ മെയിൻ സ്ട്രീം സിനിമകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഇത് മാറാൻ വേണ്ടിയിട്ട് ഫിലിം മേക്കേഴ്സ്, അത് ആണെന്നോ പെണ്ണെന്നോ ബാക്കിയുള്ള ജെൻഡേഴ്സ് ഒന്നുമില്ലാതെ തന്നെ അവർ പൊതുവിൽ ചെയ്യേണ്ടത് എന്താണെന്നാണ് രബി വിചാരിക്കുന്നത്? അല്ല, ഇതിനെ കുറിച്ചൊന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരും, നമ്മളിപ്പോ ഇന്ന് നമ്മുടെ പ്രസ് മീറ്റിൽ ചോദിച്ചപ്പോഴും ആരും ഇപ്പോഴും ആ ഒരു സ്പേസിലേക്ക് എത്തുന്നില്ല. അതൊന്നും അറിയാനെങ്കിലും ഒന്നും ശ്രമിക്കുന്നില്ല. ഇതുണ്ടോന്നാണ് ഇപ്പോഴും ചോദിക്കുന്നത്. ഇതുണ്ടോ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതുണ്ട്, ഇതിൽ എന്തോ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആൾക്കാർ വരണം. ഞാൻ പറഞ്ഞു, എംപവർ ആവുന്ന നമ്മളീ ഒരു ജെൻഡർ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളും അതിനെക്കുറിച്ച് ഒന്ന് ശ്രമിക്കാൻ പഠിക്കണം. അപ്പം എനിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് വിഷ്ണുവിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുന്നേക്കാളും വിഷ്ണു എന്താണ് പ്രോബ്ലം, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ആ ഒരു സ്പേസിലേക്ക് എത്തിയാൽ മാത്രം ഇതൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഓപ്പോസിറ്റ് ആളും കൂടെ നമ്മൾ പറയുന്നതിനെ റെസിപ്രോക്കേറ്റ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിന് ശരിക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇപ്പം മലയാള സിനിമകളിൽ നമ്മളിപ്പോൾ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധയുണ്ട്, മുഴുവനൊന്നും പറയുന്നില്ല. ഞാൻ പറയാം, ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ ചില സമയത്ത് ഇത് എഴുതുമ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ എഴുതിയെന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ ക്ലാരിഫൈ, നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ പറയുമ്പോൾ അയ്യോ അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല. എനിക്ക് വരുന്ന സ്ക്രിപ്റ്റുകൾ ഇപ്പം അങ്ങനെയാണ് വരുമ്പോൾ തന്നെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു സിനിമ അല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ വരണേ എനിക്ക് വരുന്ന സ്ക്രിപ്റ്റുകൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയും ഇതെന്താ ഇങ്ങനെ, അല്ല അതങ്ങനെയല്ല, അത് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എഴുതുന്നത് മാറ്റും. എനിക്ക് അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ വരുന്നതുകൊണ്ട് എനിക്ക് മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ അനാർക്കലി പറയുന്ന പോലെ നമ്മളൊരു വിമൻസ് ഡേക്ക് നമ്മുടെ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന ഒരു വിധിനിഷേധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ഇന്നോ അതിന് അതിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ വളരെ ഫസ്റ്റ് ലെയറിൽ മാത്രമേ ഇപ്പോഴും മാറ്റുള്ളൂ, ഇനി ഇനി ലെയറായിട്ട് ഇപ്പോഴും മാറാൻ കിടക്കുന്നുണ്ട്. നമ്മൾ ആൾക്കാർ മാറി മാറി എന്ന് വിചാരിക്കുമ്പോഴുണ്ടല്ലോ
മാറിയിട്ടില്ല, ജസ്റ്റ് ടോക്സ് നടക്കുന്നേ ഉള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയ ഇത്രയും ലൗഡ് ആയതുകൊണ്ട് ചില കാര്യങ്ങൾ ലൗഡായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മാറിയെന്ന്. ഇപ്പൊ തന്നെ ഒരു പെണ്ണ് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പൊ ഒരു കാറ് സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മുമ്പിൽ കാറ് സ്ലോ ആയിട്ട് പോകുമ്പോൾ കൂടെ ഇരിക്കുന്ന ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും പെണ്ണായിരിക്കും ഡ്രൈവ് ചെയ്യണേ എന്നാണ് പറയുന്നത്. അപ്പൊ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ നമുക്ക് തോന്നുന്നു. അയ്യോ, ആ ഒരു കാര്യത്തിൽ പോലും അപ്പോഴേ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. ഒരു പെണ്ണ് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ആ കാർ അവൾക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അവളായതുകൊണ്ടായിരിക്കും സ്ലോ ആയിട്ട്. അതാണ് നമ്മൾ ഡെയിലി ബേസിസ് ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് കേൾക്കുമ്പോൾ നമ്മുടെ മൂഡ് പോകും. അവസാനം പിന്നെ അവരോട് വഴക്കുണ്ടാക്കും, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകുന്നത്. ചിലപ്പോൾ നോക്കുമ്പോൾ ഒരാളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജെൻഡർ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അത്ര ജഡ്ജ്മെന്റിലാണ്, അങ്ങനെ പോലും അത് ആരാന്ന് നോക്കിയിട്ടെങ്കിലും പറയാനുള്ള ഒരു ക്ഷമ കാണിക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഈ വിധത്തിൽ ഇപ്പൊ വളരെ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ സ്ത്രീകളെ അത്രയൊന്നും ഈ പറഞ്ഞ പോലെ ഒരു ഇക്വാളിറ്റിയിലൊന്നും ബിലീവ് ചെയ്യാത്ത ഒരു മനുഷ്യനെ പറഞ്ഞു മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്യാൻ പേഴ്സണലി സാധിച്ചിട്ടുണ്ട്? എന്നും ബൂസ്റ്റ് കുടിക്കുക രാവിലെ, അതിനുശേഷം ഇറങ്ങുക, പറഞ്ഞു മനസ്സിലാക്കാൻ. എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട് ശരിക്കും പറഞ്ഞ ഒരു ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ഒരു വീട് തന്നെ. പക്ഷെ അവിടെയും ഈ പറഞ്ഞ തീന്മേശകളിലൊക്കെ ഇപ്പോഴും കുറച്ച് സംസാരം വരുമ്പോൾ അതൊരു എന്റെ അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിൽ ഇപ്പൊ സംസാരങ്ങൾ കുറച്ചുകൂടെ ഹെൽത്തി ആയി. പണ്ടൊക്കെ അവരും അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബിക്കോസ് എന്റെ അച്ഛനൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത് ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്പേസിന് വേണ്ടി ജീവിക്കണം എന്ന് അങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. എന്നാൽ കൂടി ചില ചില ഇങ്ങനത്തെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കുറച്ച് നന്നാക്കുക എന്നല്ല കേട്ടോ എനിക്കതിനെ പറയേണ്ടത്, അൺലേൺ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് നമുക്ക് പോകാമെന്ന് നമുക്ക് എല്ലാവരും കൊണ്ട് നമ്മൾ ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കുന്നു, എത്രയോ 5 വർഷം മുമ്പ് ഞാനും ഇൻകറക്റ്റായിട്ടും ശരിയല്ലാത്ത കാര്യങ്ങൾ ഞാനും സംസാരിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അത് അൺലേൺ ചെയ്യുക എന്നുള്ളത് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിനകത്ത് ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഗ്രോത്ത്. അപ്പോൾ എൻ്റെ വീടുകൾ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തുടങ്ങേണ്ടത്. എൻ്റെ വീട്ടിൽ അത്ര ക്രൂരന്മാരായിട്ടുള്ള ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ആണുങ്ങൾ എനിക്കില്ല, എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ എനിക്കില്ല. പക്ഷേ അവരിൽ പോലും ചില കാര്യങ്ങൾ വരുമ്പോൾ സത്യമാന വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. വഴക്കുണ്ടാക്കി തല്ല് പിടിച്ചും പിച്ചി മാന്തിക്ക് ഇതെങ്ങനെയല്ല, അങ്ങനെയൊക്കെയാണ് ഇതിന് ശരി വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ചാപ്പക്കുരിശിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ അന്ന് ഏറ്റവും അധികം ആ സിനിമയെ വാർത്തകളിൽ ഇടം പിടിപ്പിച്ച സീനാണ് ഈ കിസ്സിംഗ് സീൻ. പക്ഷെ എം എ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സമയം ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരിക്കലും ഈ കിസ്സിംഗ് സീൻ എനിക്ക് അതിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കില്ല, ഇത് ഞാൻ പോസ്റ്ററിൽ ഉപയോഗിക്കില്ല, ഇത് സിനിമയ്ക്ക് സ്റ്റോറി ടെല്ലിംഗ് ഒരു കാര്യം ആയതുകൊണ്ടാണ്. അത് ഇതിലൊരു ഉറപ്പ് ആ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ വിധത്തിൽ ആ സെറ്റും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ പുരുഷന്മാരാണല്ലോ മെജോറിറ്റി. ഈ അടുത്ത് തന്നെ ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20% മാത്രമേ ഇപ്പോഴും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകളുള്ളൂ എല്ലാ രീതിയിലും എന്നുള്ളത്. ഇപ്പോൾ B32-44 വരുമ്പോ ഒരുപാട് സ്ത്രീകളുണ്ട്, ഏകദേശം 30 സ്ത്രീകൾ സെറ്റിലുണ്ട്. അത് ആ അറ്റ്മോസ്ഫിയർ ഏത് വിധത്തിലാണ് വ്യത്യാസമാകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഫോർച്ചുനേറ്റ്ലി ചാപ്പാക്കുരിശിലുള്ള എല്ലാ മെയിൽ ടെക്നീഷ്യൻസ് ആയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമീറ സനീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോസ്റ്റ്യൂമർ അന്ന്. ഞാനും സമീറ മാത്രമേ ഉള്ളൂ അവിടെ അന്ന് ഫീമെയിൽ ആയിട്ട്, ബാക്കി എല്ലാവരും മെയിൽ. പക്ഷെ ഫോർച്ചുനേറ്റ്ലി എല്ലാവരും ഭയങ്കര കോപ്പറേറ്റ് ചെയ്യുന്ന, എല്ലാവരും അത്യാവശ്യം നമ്മുടെയും കൂടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സീക്വൻസ് ചെയ്യുമ്പോഴോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്പേസിൽ നിന്ന് സീനൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഒരു പേടി അല്ലാതെ അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരു രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനോ ഒരു മോശമായിട്ടുള്ള ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അവരൊന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടും കൂടെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സീക്വൻസ് ആയതുകൊണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ അപ്പോൾ എനിക്ക് ആ സെറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ആ സെറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ ജെൻഡറിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ലിബറേഷനാണ്, അതൊരു ഭയങ്കര രസമുള്ള. നമ്മളിതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. ഞാനിപ്പോൾ എല്ലാം തമിഴ് എടുത്താലും തെലുങ്ക് എടുത്താലും മലയാളം എടുത്താലും ഒക്കെ കൂടുതൽ ആണുങ്ങൾ ആയിരിക്കും, തമിഴിലും തെലുങ്കിലൊക്കെ പിന്നെ കൂടുതൽ ശതമാനം ആണുങ്ങളുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ ഇവിടെ AD ആയിട്ടൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്, അവിടെ അത്രയൊന്നും ഇല്ല. ഇപ്പൊ തമിഴിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, AD ഡിപ്പാർട്ട്മെന്റിലും കുറച്ച് സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ശരിക്കും ഭയങ്കര ലിബറേഷനാണ് നമുക്കൊരു നമ്മുടെ ഇമോഷനും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഒരു അതിനെങ്ങനെയാണ് പറയാൻ പറ്റുക, ഭയങ്കര ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു നമുക്ക് നമ്മുടെ പെർഫോമൻസസിൽ വരെ ചിലപ്പോൾ മാറ്റങ്ങൾ വരുമായിരിക്കും. ഭയങ്കര ചില്ല, നമുക്ക് എന്ത് ചെയ്യാനും ഒരു ധൈര്യമായിരുന്നു. നമ്മളെ ആരും നമ്മളെ നെറ്റി ചുളിക്കില്ല, കുറ്റപ്പെടുത്തി നോക്കത്തില്ല എന്നുള്ള ഒരു ധൈര്യം
പിന്നെ എല്ലാവർക്കും കൈൻഡ് ഓഫ് ഭയങ്കര റെസ്പെക്റ്റും മൈൻഡ് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ഈ പറയുന്ന അനാർക്കലി പറഞ്ഞ പോലെ ഏ ആ സെറ്റിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന അത്രയും ഒരു എമൗണ്ട് ഓഫ് ജോലിയോ അല്ലെങ്കിൽ അത്ര ബോഡി ഓഫ് വർക്കും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും അവരൊക്കെ ആ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സെറ്റിൽ എല്ലാവർക്കും ഈക്വൽ, എല്ലാവരും ഡിഫറെൻ്റ് ആണെന്ന് അംഗീകരിക്കുകയും എന്നാൽ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഭയങ്കര കാണുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു ശരിക്കും. അത് പറഞ്ഞാൽ അത് നമ്മൾ ആക്ടേഴ്സ് ആയിരുന്നു, നമുക്കൊരു പ്രത്യേക പരിഗണന ഒന്നും ഇല്ല അവിടെ, എല്ലാവർക്കും ഒരേ പരിഗണനയായിരുന്നു. മലയാള സിനിമയിൽ ഐ സി സി കൊണ്ടുവരുന്നത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി, അതുപോലെ തന്നെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ശുചിമുറികളും അതുപോലെ സ്ത്രീകളുടെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണം എന്നൊക്കെ അഡ്രസ് ചെയ്യുന്നത് ഡബ്ല്യു സി സിയുടെ വരവോട് കൂടിയിട്ടാണ്. ഇപ്പൊ ആളുകൾക്ക് പൊതുവിൽ സംശയങ്ങളുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ ആദ്യജീവിതയുടെ കേസിൽ ഇടപെടലും അല്ലാതെ ശരിക്കും ഡബ്ല്യു സി സി എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഈ ഐ സി സി കൊണ്ടുവന്നത് ഒരു വലിയ മാറ്റമല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ആ മാറ്റം തന്നെ കൊണ്ടുവരാൻ എത്ര ഇവിടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അല്ല അങ്ങനെയല്ല, ശരിക്കും ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നിപ്പോ കുറവാ, ബിക്കോസ് ഞാനിപ്പോ അന്യ ഭാഷകളിൽ അഭിനയിക്കുന്നുണ്ട്. ശരിക്കും രാവിലെ അതിന്റെ ഡിസ്കഷൻസ് തുടങ്ങും, പിന്നെ അത് ലോഡ് ഓഫ് വർക്ക്, ശരിക്കും ഒരു ഓഫീസ് വർക്ക് പോലെ തന്നെ വളരെ. എനിക്ക് തോന്നുന്നു പാർവതിയൊക്കെ ആണെങ്കിലും എൻ്റെ അതിൻ്റെ അശ്രാന്ത പരിശ്രമം എന്നൊക്കെ പറയാം, അതിന് വേണ്ടിയിട്ട് അത്രയൊന്നും ക്ഷമ എനിക്കില്ല, എനിക്ക് അത്രയും വർക്ക് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല. ബിക്കോസ് ഞാൻ ഒരു സ്ഥലത്ത് അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്കും ഈ പറയുന്ന പോലെ എൻ്റെ അതിജീവനത്തിന് ഞാൻ മന്യഭാഷകളിലൊക്കെ പോയി അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് നിൽക്കാം. പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള നല്ല, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഒപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ ഇൻറ്റേർണലി ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഞാൻ പണ്ടത്തെ ആ ഒരു സിനിമകളിൽ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര അങ്ങനത്തെ ഇൻസെക്യൂരിറ്റിയുടെയൊക്കെ ഒരു ലെവല് കുറച്ചെങ്കിലും മാറുന്നുണ്ട്. കുറച്ചുകൂടി ഈസായിട്ട് ആൾക്കാർക്ക് വന്ന് അഭിനയിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പേരി ഭയങ്കര പെട്ടെന്നൊരു ബിഗ് പിക്ചറിൽ നോക്കുമ്പോൾ അങ്ങനെ വലിയൊരു മാറ്റങ്ങളൊന്നും തോന്നില്ല. പക്ഷേ ഇറ്റ്സ് എ സ്ട്രഗിൾ, ഇറ്റ്സ് എ ഫൈറ്റ്, അത് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഒരു യങ് ആയിട്ടൊരു ആസ്പയറിംഗ് ആക്ടർ ഫീമെയിൽ റോൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ അവർ നേരിടേണ്ടി വരുന്നു എന്ന് ആളുകൾ വിചാരിക്കുന്നു ഈ കാസ്റ്റിംഗ് കവച്ച് ബാക്കിയുള്ള രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഡബ്ല്യു സി സിയുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് അതൊക്കെ വിചാരിക്കുന്നത്? ഓ, നമ്മൾ ഇരുത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു ചോദ്യം. ഞാൻ പറയില്ല, ഇപ്പൊ മീഡിയ, ഇപ്പൊ നമ്മള് മീഡിയക്കാരാണ്, അപ്പൊ നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ മീഡിയക്കാരും കൂടി ഒരുമിച്ച് വന്ന് അതിനെതിരെ പ്രതികരിക്കുമെന്ന് പറയുമല്ലോ. അല്ലെങ്കിൽ എല്ലാ ആളുകളെയും ആക്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു സംഘടന വരികയും അവരുടെ ഒരു സംഘടനാ സ്വഭാവം കൊണ്ട് അതിനെ നേരിടുകയും ചെയ്യുമെന്ന് പറയുമല്ലോ. ആ വിധത്തിൽ ഡബ്ല്യു സി സി സഹായകമായിട്ടുണ്ട് എന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടോ? ആ ഒരു മൂവ്മെന്റ് പോലെ ഡബ്ല്യു സി സി പിന്നെ ഭയങ്കര, എനിക്ക് ആദ്യമൊക്കെ നമ്മൾ ഡബ്ല്യു സി സി കേൾക്കുമ്പോൾ നമ്മളല്ല, ഞാനല്ല, ഐ മീൻ ഇപ്പം എന്നോടാണല്ലോ ചോദിക്കും നിങ്ങൾ ഡബ്ല്യു സി സിയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം അതൊരു റൈറ്റ് ടോണോടുകൂടി അല്ല ചോദിക്കുന്നതെന്ന്. പക്ഷെ അതിൽ നിന്നും ഇപ്പം ഡബ്ല്യു സി സി ഭയങ്കര നോർമലായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയില്ലേ. അപ്പം അതുപോലെ തന്നെ അത് അവര് ചെയ്ത ആ മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് അവര് ഇപ്പം ഈ കംപ്ലൈൻറ്റ് കമ്മിറ്റി ആണെങ്കിലും ഇതെല്ലാം അതുകൊണ്ട് ആ മാറ്റങ്ങൾ. എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ സിനിമ എടുക്കണമെന്ന് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിന് തന്നെ അന്തർധാരയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കാരണമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അത് അത് എല്ലാം ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇത് ഇവര് ചെയ്താണ്, ഇത് ഇവര് ചെയ്താണെന്നല്ല, ഞാൻ അതാ പറഞ്ഞ ഒരു വലിയൊരു ഇതിനകത്ത് നോക്കരുത്. ഇതിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇങ്ങനെ ഒരു സിനിമ എടുക്കാനായിട്ട് നമുക്ക് ഗവൺമെന്റ് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ഈ ഒരു തോട്ട് പ്രോസസ്സ് ഇവിടുന്ന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇങ്ങനൊരു തോട്ട് പ്രോസസ്സ് തന്നെ വരുന്നത്. അതൊരു വലിയ മാറ്റം. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരു വലിയൊരു ആൻസറാണ് അതിന്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സ്ത്രീകൾക്ക് കിട്ടുന്നു, കൂടുതൽ സ്ത്രീകളെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് പറയുന്നത് അവർക്ക് ജോലിക്ക് അവസരങ്ങൾ കൊടുക്കുക. എത്ര ടാലന്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഫീമെയിൽ ടെക്നീഷ്യൻസ് ഉണ്ടെന്ന് അറിയോ നമുക്ക്? അവർക്കൊക്കെ വരാനും കൂടെ ഒരു സ്പേസും കൂടിയാണിത്. അതിൽ നിന്ന് അതിന്റെ ശരിക്കും ലെൻസ് വെച്ച് നന്നായിട്ട് അങ്ങ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ സംസാരം തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇങ്ങനത്തെ ഒരു കളക്റ്റീവ് ഉണ്ടായപ്പോ തന്നെയാണ്, അല്ലാതെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ഇത് ഞങ്ങൾ ചെയ്തു, ഇത് ഞങ്ങൾ ചെയ്തു, ഇത് ഞങ്ങൾ ചെയ്തു എന്നുള്ള കാരണം കൂടുതൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ തന്നെയാണ് ആ സംഘടന തുടങ്ങിയതിന്റെ ഏറ്റവും വലിയ റീസൺ. ഇപ്പൊ ഈ ഡബ്ല്യു സി സിയിലെ ഭാഗമായിട്ടുള്ള ആളുകള്
ആളുകൾക്കാണ് പലപ്പോഴും ജോലി നിഷേധം ഉണ്ടാവുന്നത് എന്നുള്ളത് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പലപ്പോഴും മെയിൻ സ്ട്രീം സിനിമയിൽ മലയാളത്തിൽ കാണുന്നില്ലല്ലോ, ഇവരെ മറ്റു ഭാഷകളിലാണല്ലോ കാണുന്നത്. ഇപ്പോൾ രമ്യ മറ്റു ഭാഷകളിൽ വ്യാപൃതിയായിട്ട് അവിടെ സിനിമകൾ ചെയ്യുന്നുണ്ട്, പാർവതി അവരുടെ ഓൺ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നത് കൊണ്ട് കുറേ കൂടി ശക്തി കൂടുമായിരുന്നു നിങ്ങൾക്ക് ശരിക്കും? ഇപ്പൊ എന്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് ശക്തി കൂടുകയുള്ളൂ. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പം നമ്മൾക്ക് ജോലി വരാണ്ടിരിക്കാൻ പാടൂ എന്നുള്ള ഒരു തോന്നലുണ്ട്. ഈ പറയുന്നത് ഞാൻ മാത്രം അത് വിചാരിച്ചാൽ പോരാ, പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ സ്പേസ്, ഈ പറയുന്നതിൽ ഒ ടി ടി പോലത്തെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം, യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ക്രിയേറ്റർ നമുക്ക് ഒത്തിരി ഫ്രീഡം നൽകുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മുടെ ആർട്ടിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ പറയാനൊക്കെ ഒത്തിരി ഫ്രീഡം നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിനിമകളിൽ ഉണ്ടാക്കാം. പിന്നെ ആസ് എ ഫീമെയിൽ, നമുക്ക് ഈ ഫീമെയിൽ എടുത്ത് പറയേണ്ടത് ഭയങ്കര ഒരു ദയനീയകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ ഒരു ഫീമെയിൽ ടെക്നീഷ്യൻ എന്ന രീതിയിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫൈറ്റുകളുണ്ട്. പക്ഷേ സ്റ്റിൽ ശ്രുതിയെ പോലത്തെ ആൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തിയ പോലെ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് നമുക്കിവിടെ ഓപ്പൺ ആണ്. അപ്പോൾ കുറച്ച് ശ്രമകരമായ പരിപാടിയാണെങ്കിലും നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് ഒരൊറ്റ കാരണം കൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല, യു നോട്ട് ഹിയർ ടു, യു ഷുഡിൻറ്റ് ലൈക്ക് ബി ഹിയർ ഇൻ ദിസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തെറ്റാണ്. അതിന് കുറച്ചെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ അത് അങ്ങനെ നമ്മളെ തഴയപ്പെട്ടാലും നമ്മളതിനകത്ത് നിന്ന് നമുക്ക് ജയിച്ചു വരണം, ജയിച്ചു വരാൻ പറ്റും, വി ആർ സ്റ്റിൽ ഹിയർ ടു സ്റ്റേ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് മറ്റെല്ലാവരും അത് തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് അവസരങ്ങളില്ലാതെ പോയ എല്ലാവരും ട്രൈ ചെയ്യുന്നത്, എല്ലാവരും ട്രൈ ചെയ്യുന്നത് അത് തന്നെയാണ്. അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, അത് ട്രൈ ചെയ്യുക എന്നുള്ളതിനാണ്. ട്രൈയിങ് ഈസ് ദ ബെസ്റ്റ് തിങ് എന്ന് എപ്പോഴും പറയില്ലേ, നമ്മളത് സാധിക്കുന്നതിനും കാര്യം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ഏറ്റവും ബ്യൂട്ടി. അപ്പം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. യെസ്, ഇത് ഈ സിസ്റ്റത്തിനെയും ഇവിടെയുള്ള എല്ലാ നീതി നിഷേധങ്ങളെ എല്ലാത്തിനും എതിരെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. സോ വി ആർ ഹിയർ ടു സ്റ്റേ. ഇപ്പം ഈ സിനിമയുടെ അകത്ത് പറയുന്ന ഈ ബോഡി പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഇത് ഇതിനു മുമ്പ് ഈ വിധത്തിൽ അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യൻ സിനിമയിലല്ല ഞാൻ അദ്ദേഹം കണ്ടിട്ടില്ല. പറഞ്ഞ പോലെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പറഞ്ഞ അവയവം തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് സംസാരിച്ചത് എന്ന് ശ്രുതിയോട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അവയവം തന്നെയാണല്ലോ അത്. അതിനെ ചൊല്ലിയാണല്ലോ മിക്ക സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആവണം ആ ഒരു അവയവം ആയിട്ട് ബന്ധമുള്ളത്. ഇപ്പോൾ ഈ സിനിമയുടെ അകത്ത് എനിക്ക് അഡ്മിറേഷൻ തോന്നിയ ആൺഗുണങ്ങൾ വളരെ കുറവാണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ അഡ്മയർ ചെയ്യുന്ന ആണുങ്ങൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രമ്യ നമ്പീശന് ഒരാളെ, ഒരാണിനെ അഡ്മയർ ചെയ്യണം അല്ലെങ്കിൽ അയാൾ ടോക്സിക് അല്ല എന്ന് തോന്നുന്നത് എവിടെയാണ്? ഒരു ബേസിക് കമ്പാഷൻ എങ്കിലും ഉണ്ടായാൽ മതി. ഞാൻ പറയണേ, ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആണ്, ഇപ്പം എല്ലാ പൊളിറ്റിക്കലി കറക്റ്റ് ആയി തന്നെ വന്നിട്ട് ഓക്കെ ഞാനൊരു ഫെമിനിസ്റ്റാണ്, ഓക്കെ ഒന്നാമത്തെ ചോദ്യം എനിക്ക് ഇതറിയാം ഇതറിയാം, അങ്ങനെ ഒന്നും പറയണ്ട, ഫെമിനിസ്റ്റിൻ്റെ ഡെവിഷൻ ഒന്നും അറിയണ്ട. ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡർ പറയുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കുക. ഈവൻ ഇഫ് ഹി വോണ്ട് ടു ഡിസഗ്രി, റെസ്പെക്റ്റ്ഫുള്ളി എൻ്റെ അടുത്ത് ഡിസഗ്രി ചെയ്താൽ പോലും എനിക്ക് കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു കൈൻഡ് ആൻഡ്, അതെനിക്കൊന്നും ആണുങ്ങളിൽ മാത്രമല്ല എല്ലാ മനുഷ്യരിലും നമ്മൾ അത് തന്നെയാണ് തേണ്ടത്, ഒരു കമ്പാഷൻ, ഒരു കൈൻഡ്നെസ്, ഒരു കരുതൽ, നമ്മൾ സേഫ് ആവുക. ഇപ്പം ഞാനിപ്പോൾ വിഷ്ണുവോട് സംസാരിക്കുമ്പോൾ എനിക്ക് സേഫായിട്ട് സംസാരിക്കാൻ പറ്റുന്നെങ്കിലൊരു തോന്നൽ എനിക്ക് വേണം. അപ്പോൾ ആദ്യത്തെ നോട്ടത്തിൽ നമുക്കതൊന്നും മനസ്സിലാവില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഓക്കെ ഐ കെൻ ടോക്ക് ടു ഹിം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു അതാണ് ഏറ്റവും, ബാക്കി സ്കില്ലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ അഭിനയമാണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒരു ഒരു പരിധിവരെ നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഉള്ള ഒരു കരുണയുള്ള ഒരു കരുതലുള്ള ഒരു മനുഷ്യൻ അത്രം മാത്രം മതി. ഇത്രയും നിങ്ങൾ പഠിച്ചിരിക്കണം, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത്രയും ബുക്കുകൾ നിങ്ങൾ വായിച്ചിരിക്കണം, ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്നൊന്നുമല്ല, ബേസിക് ആയിട്ടുള്ള ഒരു കമ്പാഷൻ എങ്കിലും ഉണ്ടായാൽ മതി. അതായിരിക്കും ഞാൻ അന്ന് അങ്ങനെ പറയാം, എനിക്ക് അങ്ങനെ പലരും തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ ഇല്ലാന്ന് ഞാൻ ഇപ്പോൾ അടിച്ചൊന്നും പറയണ്ട. ഇപ്പം ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനത്തെ നിറയെ ആൺ സുഹൃത്തുക്കളും എനിക്കുണ്ട്, നമ്മൾ പറയാൻ കേൾക്കും, പക്ഷെ അവർക്ക് എതിരെ അഭിപ്രായങ്ങളുണ്ടാവും ഞാൻ പറയുന്നതിൽ, പക്ഷേ സ്റ്റിൽ ദേ ആർ റെഡി ടു ലിസൺ. ചിലപ്പോൾ ഡിസഗ്രി ചെയ്യായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ആ ബേസിക് റെസ്പെക്റ്റ് എങ്കിലും ഒന്നും ഉണ്ടായാൽ മതി. അതാണ് എനിക്ക് ഇഷ്ടം ഉള്ളൊരു ക്വാളിറ്റി. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രസ് മീറ്റിനകത്ത് നിങ്ങൾ പതിവിന് വിരുദ്ധമായിട്ട് വല്ലാത്തൊരു വെട്ടിക്കിളി ആക്രമണം പോലെ നേരിട്ടൊരു പോയിന്റ് ഉണ്ടായിരുന്നു പ്രസ് മീറ്റിനകത്ത്. ഈ പറഞ്ഞ പോലെ നിങ്ങളോട് എന്തിനാണ് നിങ്ങൾ സിനിമ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിന് മാത്രം പ്രശ്നം എന്നൊക്കെ ചോദിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു.
ഇപ്പൊ അതുപോലെ അതിനകത്ത് തന്നെ ആളുകൾ പറയുന്നുണ്ട് ഇവരൊക്കെ ഫെമിനിസ്റ്റുകളാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഫെമിനിസം പറയുക അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആവുക എന്നുള്ളത് ആളുകൾക്ക് നാച്ചുറലി ഓട്ടോമാറ്റിക് മോഡിൽ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പായിട്ട് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും നമ്മള് ആരെങ്കിലും കോളേജിലൊക്കെ നമുക്ക് എതിർപ്പുള്ള എന്തെങ്കിലും ചെറുക്കന്മാർ എന്തെങ്കിലും ഒരു എന്തെങ്കിലും അടിക്കും, എന്തിനു പറയുമ്പോ നമ്മളിങ്ങനെ അതെന്തോർത്താന് അങ്ങനെ എന്തോ ഞാൻ പിന്നെ അങ്ങനെ നമ്മള് ടോക്കിംഗ് ഫോർ ആ ജെൻഡർ ടോക്കിംഗ് ഫോർ ആ സെൽസ്, നമ്മൾ അടങ്ങുന്ന ഒരു സ്ത്രീ സമൂഹത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്ന ആണുങ്ങൾക്ക് പറ്റത്തില്ല. അത് അതെന്താന്ന് വെച്ചാൽ അത് ആൺവിരോധമായിട്ട് ആദ്യം കരുതും, ഇത് ആണുങ്ങൾ അങ്ങ് ഇഷ്ടമല്ലാന്ന രീതിയിലാക്കി കളയും. അതാണ് ഇഷ്ടവാ, ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടവാ, എന്താരും അറിയാത്ത ആണുങ്ങളെയൊക്കെ ഇഷ്ടം. പക്ഷെ ഇതിന്റെ ഇനിയിപ്പോ തമ്മിൽ ഞങ്ങൾക്ക് ആണുങ്ങളെ ഇഷ്ടമാണെന്നായിരിക്കും. ഈ പറഞ്ഞ ഈ സിനിമയുടെ അകത്ത് ഇത്രയും പറഞ്ഞ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണും, ഇത് എല്ലാ ഒരു കൊമേഴ്ഷ്യൽ ഔട്ടിംഗ് പോലെ തന്നെ ഉള്ള ഒരു സിനിമയാണ്, കാര്യത്തിനോടുകൂടെ തന്നെയാണ് ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് രസിക്കാൻ പറ്റുന്ന എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഈ ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുടെയൊക്കെ മുഖങ്ങൾ ഒരു പോസ്റ്ററിൽ വരുമ്പോഴേ ഇതെന്തോ ഭയങ്കര സിനിമയാ വിചാരിക്കണേ. അല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ നല്ല സ്ത്രീകളല്ലേ, ഞങ്ങൾ നല്ലൊരു മനുഷ്യന്മാരല്ലേ, കുറച്ച് ഞങ്ങളുടെ വിഷ്ണു അങ്ങനെ വിചാരിക്കും. ഇങ്ങനെ കാണുമ്പോ ഇതൊരു അവാർഡ് സിനിമയാണ്, ഇത് നമുക്ക് മനസ്സിലാവാത്ത സിനിമയാണ്, അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ആ വിധത്തില് ഫിലിംസില് ഒരു സ്ത്രീ ലീഡിൽ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു നോൺ കൊമേഴ്ഷ്യൽ ആവുന്ന ഔട്ടിംഗ് ആവുന്നില്ല എന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ക്യാമ്പയിൻ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അല്ല ക്യാമ്പയിൻ ലെവലിൽ നമ്മൾ പറയുന്നത് ഒരു ഫീൽ ഗുഡ് സിനിമയാണ്, ജനകീയമാവുന്ന ഒരു സിനിമ, ജനകീയമായി മാറാവുന്ന ഒരു സിനിമയാണെന്നാണ്. പക്ഷെ ഈ പറയുന്നവർ അതിനൊരു ഫ്ലേവർ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു സിനിമ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ അതിനൊരു ഫ്ലേവർ ഉണ്ടാവും, ഇതിന്റെ പോസ്റ്റേഴ്സ് ഇങ്ങനെയാവണം, ഇതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാവണം. അപ്പൊ ആ സബ്ജക്ട് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു തെറ്റായ ധാരണ, ഭയങ്കര ഫൺ ഫിലിം ആണെന്നുണ്ട് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഫ്ലേവർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഇങ്ങനെ ഫ്ലേവർ നിലനിർത്തുന്ന ഒരു സിനിമയും ജനകീയമാവും എന്ന് വെച്ചാൽ അത് റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് പറഞ്ഞാൽ, അത് റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും. പിന്നെ സിനിമ ഈസ് ഓൾ അബൌട്ട് ഒരു കണക്ഷൻ, നമുക്ക് ഇമോഷണലായിട്ട് ആ സിനിമയുടെ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യുന്ന തന്നെയാണ് സിനിമകൾ. അപ്പം അങ്ങനത്തെ അപ്പോൾ അതും നിലനിർത്തിക്കൊണ്ടും പോസ്റ്ററും നമ്മുടെ ആ തീമിൻ്റെ ഫ്ലേവർ അതും നിലനിർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രൊമോഷൻ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഫീൽ ഗുഡ് സിനിമയാണ്, പക്ഷേ ഇമോഷണൽ ജേർണി കൂടി ആയിരിക്കും. പക്ഷേ ഇതിനൊക്കെ നമുക്കൊരു ഉത്തരം കിട്ടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പം നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എല്ലാവരും ഒരു ഉത്തരം ഒരു സൊല്യൂഷനിലേക്ക് തന്നെയാണ് പോണത്. ഈ സിനിമയുടെ അകത്തുകൂടെ കൊടുക്കുന്ന സൊല്യൂഷൻസ് ആളുകൾക്ക് ഒരു എഡ്യൂക്കേഷൻ ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും അത് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു ഭയങ്കര സിമ്പിളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇപ്പം എനിക്ക് ഈ ഫെമിനിസ്റ്റോട് ഭയങ്കര വിദ്വേഷമുള്ളവർക്കൊക്കെ ചിലപ്പോ അലിഞ്ഞു പോകുന്ന അത്രയും സിമ്പിളാണ്, സിമ്പിളായിട്ടാണ് അത് സ്ത്രീ. നമുക്ക് നമ്മൾ വിചാരിക്കും ഭയങ്കര കുറെ നേരം ഒരു ലോങ് ഷോട്ടൊക്കെ ആയിരിക്കും ഈ ഷോ, കുറെ നേരം ഇങ്ങനെ അവിടെ നിന്നിട്ട് നടക്കും, അങ്ങനത്തെ ഓഫ് ബീറ്റ് പടങ്ങളൊക്കെ ആണ് വിചാരിക്കുന്നത്. സ്ലോ ആയിട്ടുള്ള അങ്ങനൊന്നുമില്ല, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഭയങ്കര കമേഴ്ഷ്യൽ സിനിമയാണ്. ഞാനും ആക്ച്വലി വിചാരിച്ചിരുന്നത് ഒരു ഓഫ് ബീറ്റ് പടമാണെന്ന്, പക്ഷെ ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു അങ്ങനെയല്ല. ഏതൊരു ഫീൽ ഗുഡ് സിനിമയും പോലെ തന്നെ മികച്ച സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല. ഓ നല്ല ടാഗ് ലൈൻ എടുത്താലോ. അല്ല അതുപോലെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കൊള്ളാലേ, ഈ സിനിമ നിങ്ങൾ കണ്ടാലും നിങ്ങൾ ഒരു ഫെമിനിസ്റ്റ് ആകും. അത് ഫെമിനിസ്റ്റിന്റെ ഡെഫിനിഷൻ ആൾക്കാർ പഠിച്ചതിന് ശേഷം നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലായിരിക്കും തോന്നുന്നു. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാലേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളു. പക്ഷെ ഈ സിനിമ കണ്ടാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ജീവിതം വേറെ ലെവലാകും, അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. എക്സാക്ട് റിയലൈസേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടിയായ അവസ്ഥ ആവും. പക്ഷെ
തീർച്ചയായിട്ടും സിനിമ എന്റർടൈൻമെന്റിന് അപ്പുറം ഈ വിധത്തിലുള്ള എൻലൈറ്റ്മെന്റിന് കൂടി സാധ്യമാകട്ടെ. അതെ, എക്സാക്ട്ലി, അതാണ് എൻലൈറ്റ്മെന്റ്. ചില വാക്കുകൾ ഞാൻ അങ്ങ് മറന്നു പോകും, അതാണ് ആ വാക്ക്. നേരത്തെ ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു വിഷ്ണു, താങ്ക് യു എല്ലാവർക്കും. താങ്ക്സ്.